ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നമ്മളുടെ വീടുകളിൽ എലികളെ കൊണ്ടും പാറ്റകളെ കൊണ്ടും പല്ലികളെ കൊണ്ടും കൊതുകുകളെ കൊണ്ടും നമ്മൾ ബുദ്ധിമുട്ടാറുണ്ട്. അപ്പോൾ ഇവയുടെയൊക്കെ ശല്യം ഒഴിവാക്കാനായിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഷോപ്പിലൊക്കെ പോയിട്ട് അതിന് വേണ്ട വിഷമോ അല്ലെങ്കിൽ മോസ്കിറ്റോ റിപ്പല്ലൻ്റോ ഒക്കെയാണ് വാങ്ങിച്ച് നമ്മൾ ഉപയോഗിക്കാറ്. അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് തന്നെ വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് എങ്ങനെ ഇതിനെ ഒഴിവാക്കാം എന്നതിനുള്ള ഒരു രണ്ട് മൂന്ന് ടിപ്സാണ് ഞാനിവിടെ കാണിക്കുന്നത്. വളരെ എഫക്റ്റീവായിട്ടുള്ള ഈ ടിപ്സുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ സമയം ഒട്ടും കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന ആദ്യത്തെ ടിപ്പ്, അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ഡിസ്പോസിബിൾ കണ്ടെയ്നറാണ്. നമ്മളിതിപ്പോൾ ഒരു വൺ ടൈം യൂസ് ചെയ്തിട്ട് അത് ത്രോ ചെയ്ത് കളയാനുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഡിസ്പോസിബിൾ പാത്രം എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ട് സ്പൂൺ ഗോതമ്പ് പൊടിയാണ്. രണ്ട് സ്പൂൺ ഗോതമ്പ് പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ പഞ്ചസാര ആണ്. പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് അല്ലെങ്കിൽ ഓയിൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നെയ്യ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യമായിട്ടുള്ള നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫൈനലായിട്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഹാർപിക്കാണ് കേട്ടോ. ഈ ഹാർപിക്ക് നമ്മളിതിൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മളിതിലേക്ക് ഇനി കൈ നേരിട്ട് ഇട്ട് ഇളക്കാനോ നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂൺ വെച്ചിട്ട് ഇളക്കാനോ പാടില്ല. ഞാനിവിടെ ഒരു പോപ്സിക്കിൾ സ്റ്റിക്ക് എടുത്തിട്ടാണ് ഇളക്കിയിരിക്കുന്നത് കേട്ടോ. കാരണം വേറൊന്നുമല്ല, നമ്മളിത് യൂസ് ചെയ്യുന്ന സമയത്ത് ഗ്ലൗസോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറോ ഇട്ടിട്ട് വേണം നമ്മളിത് ചെറിയ ബോൾസ് ആക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ടൈപ്പ് പലർക്കും പല രീതിയിലായിരിക്കും, അലർജി ഉണ്ടാവും, അപ്പോൾ സ്കിൻ റാഷസൊക്കെ വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്, ചൊറിച്ചിലുണ്ടാകും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഹാർപിക്ക് കൈകൊണ്ട് തൊടാതിരിക്കുക. അപ്പോൾ ഇതൊന്ന് ആവശ്യത്തിന് ഒഴിച്ചിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിപ്പോൾ ആവശ്യത്തിനായിട്ടുണ്ട്. ഇനി നമുക്കത് ഉരുളകളാക്കുമ്പോൾ നമുക്കത് കറക്റ്റ് തന്നെ കിട്ടും. അപ്പോൾ ഇനി ഞാനിതിലേക്ക് കൈയിടുന്നില്ല, നമുക്കിത് ബോൾസ് ആക്കണം. അപ്പോൾ എൻ്റെ അടുത്ത് ഗ്ലൗസ് ഇല്ല. അപ്പോൾ ഞാനൊരു പ്ലാസ്റ്റിക് കവറാണ് കയ്യിൽ കവർ ചെയ്യാൻ പോകുന്നത്. പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ചെറിയ ചെറിയ ബോൾസ് ആക്കി കൊടുക്കണേ. ഇത് നമ്മൾ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രങ്ങളോ സ്പൂണുകളോ ഒന്നും തന്നെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്. ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം നമുക്കത് കളയാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു പാത്രവും സ്പൂണൊക്കെ വേണം കേട്ടോ അതിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. അതായത് ഇപ്പം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് ഇതാ ഈ ഒരു സൈസിന് നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട്
ഉള്ള ഉരുളകളാക്കി എടുക്കാം. ഇനി ഈ ഉരുളകളാണ് നമുക്ക് എലിയൊക്കെ വരുന്ന ആ ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഗോതമ്പിൽ നെയ്യുള്ളതുകൊണ്ടും പഞ്ചസാര ഉള്ളതുകൊണ്ടുമൊക്കെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് എലിക്ക്. അപ്പോൾ അത് വന്നിട്ട് അത് കഴിക്കുകയും ചെയ്യും. പക്ഷേ അതിൽ ഹാർപ്പിക്കുള്ളത് കൊണ്ട് തന്നെ അവയ്ക്ക് ഡൈജസ്റ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എലികൾ ആ പരിസരത്തേക്ക് വരത്തില്ല. അപ്പോൾ ഇതൊരു നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റെമഡി തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 കപ്പ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ വെള്ളം തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് 2-3 സാധനങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളുത്തുള്ളിയുടെ തൊലിയാണ്. അതിനോടൊപ്പം ചീത്തയായിട്ടുള്ള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെതായി കുഞ്ഞെട്ടുണ്ടല്ലോ, കോല് പോലത്തെ ആ ഞെട്ട് എടുത്തിട്ടുണ്ട്. ചീത്തയായി പോയ കൂട്ടത്തിൽ ചീത്തയായിട്ടുള്ള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് സവാളയുടെ തൊണ്ടാണ്. നമ്മളിത് സവാളയൊക്കെ അരിഞ്ഞതിന് ശേഷം ഇത് വേസ്റ്റിൽ കളയാതെ നമ്മൾ എടുത്ത് വെച്ചതാണ്. പിന്നെ അതിൻ്റെ കൂടെ ഞാനിവിടെ ഒരു 15 പച്ചമുളകിൻ്റെ ഞെട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കേടായിട്ടുള്ള പച്ചമുളകും ഇതിൻ്റെ കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളച്ചു വരുമ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ സവാളയുടെയൊക്കെ ആ ഒരു സൾഫറിൻ്റെ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മളുടെ വീട്ടിലൊക്കെ വരുന്ന എലി, പല്ലി, പാറ്റ ഇവയുടെയെല്ലാം ശല്യം ഇല്ലാതാക്കാനായിട്ട് ഈ ഒരു സവാള തൊണ്ടിനായാലും വെളുത്തുള്ളി അല്ലെങ്കിൽ പച്ചമുളകിനായാലും നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു റെമഡിയാണ്. അപ്പോൾ ഇത് നമുക്ക് വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതാ ഇവിടെ വെള്ളം തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനപ്പോൾ ഇതിലേക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന സവാള തൊണ്ട്, വെളുത്തുള്ളി തൊണ്ട്, പച്ചമുളകിൻ്റെ ഞെട്ട് ഇതെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നല്ല പോലെ ഇതൊന്ന് വെട്ടി തിളപ്പിച്ച് തന്നെ എടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമുക്കിനി ഇത് തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വയ്ക്കാം. അപ്പോൾ ഈ മൂടി വെച്ച് ഒരു മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എന്നാലാണ് ഈ ഒരു സവാളയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു സത്ത് ഇറങ്ങി ആ ഒരു സൊല്യൂഷൻ നല്ല എഫക്റ്റീവായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനിതിപ്പോൾ ചെയ്യുന്നത് രാത്രി ഇതൊന്ന് വെട്ടിത്തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് നാളേക്ക് എടുത്തിട്ട് രാവിലെ എടുത്തിട്ടാണ് ബാക്കി ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അത് നാളേക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അങ്ങനെ തലേന്ന് രാത്രി തയ്യാറാക്കി വെച്ച ആ ഒരു സവാള തൊണ്ട്, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ ഞെട്ട് ഇതൊക്കെ ഇട്ട് ആ ഒരു പാനീയം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, ഇതിൽ കളറൊക്കെ കണ്ടില്ലേ, അതിൻ്റെ ആ ഒരു സത്തും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പം മാത്രമല്ല ഇതിന് നല്ലൊരു രൂക്ഷമായിട്ടുള്ള ഒരു മണമാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു മണം എന്ന് പറയുന്നത് എലിയാവട്ടെ, പാറ്റിയാവട്ടെ, പല്ലിയാവട്ടെ, കൊതുകുകളൊക്കെ ഇവർക്കെല്ലാം ഇഷ്ടമല്ലാത്തൊരു മണമാണ്. അപ്പം നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് അരിച്ച് ഒഴിക്കാം. പാത്രത്തിലേക്ക് അരിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബോട്ടിലേക്ക് മാറ്റാം. ബോട്ടിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലേക്ക് മാറ്റാം. ഇതിലിപ്പോൾ സാധാരണ ഒരു ബോട്ടിലാണെങ്കിൽ അതിലേക്ക് മാറ്റാവുന്നതാണ്. എന്നിട്ട് അതിൻ്റെ ആ ഒരു മൂടിയിൽ നമ്മൾ ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് പഴയ ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലാണ്. ഇത് കഴുകണം എന്നൊന്നുമില്ല. അപ്പോൾ ആ ഒരു ബോട്ടിലേക്ക് ഞാനൊരു 1/4 ഭാഗം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഡെറ്റോളാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഫ്ലോർ ക്ലീനർ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ ഡെറ്റോൾ ഉണ്ടെങ്കിൽ അത് ഒരു മൂടി. ഇതാ ഈ ഒരു മൂടിയിൽ ഞാൻ ഒരു മൂടിയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഡെറ്റോൾ കൂടി ചേർന്ന് കഴിയുമ്പോൾ
അതിൻ്റെ ആ ഒരു സ്മെല്ലെന്ന് പറയുന്നുണ്ടല്ലോ, എലികൾക്കൊന്നും തീരെ ഇഷ്ടമല്ലാത്തതാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ഇപ്പം ഇന്ന് വന്നാൽ കൂടി, ഒരു പ്രാവശ്യം വരുന്ന എലികളാണെങ്കിൽ കൂടി അത് ആ ഒരു ഭാഗത്തേക്ക് പിന്നെ ഈ മണമടിച്ചിട്ട് ആ ഭാഗത്തേക്ക് പിന്നെ വരത്തേയില്ല. അപ്പോൾ ഇതാ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സൊല്യൂഷൻ സന്ധ്യാസമയത്തൊക്കെ വീടിന് പരിസരത്തായിട്ട് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ എലി, പെരിച്ചാഴി ഇതൊക്കെ വരുന്ന ആ ഒരു പ്രദേശമൊക്കെ ഉണ്ടാവുമല്ലോ നമുക്കറിയാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് പിന്നെ എലികൾ വരത്തേയില്ല. അപ്പോൾ ഇത് എലിക്ക് മാത്രമല്ല, പല്ലി, പാറ്റ, കൊതുകുകൾ ഇവയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു മരുന്ന് തന്നെയാണ് എലികളിൽ നിന്നും പല്ലികളിൽ നിന്നും പാറ്റകളിൽ നിന്നും കൊതുകുകളിൽ നിന്നുമൊക്കെ ഉള്ള ശല്യം ഇല്ലാതാക്കാനായിട്ട്. ഇത് 100% എഫക്റ്റീവായിട്ടുള്ള ഒരു മരുന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിതെല്ലാവരും പരീക്ഷിച്ച് നോക്കുക. എലി ശല്യം ഉള്ളവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒന്ന് തന്നെയാണിത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.